ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റററി വേൾഡ്. രണ്ട് ദിവസം വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസിയായിപ്പോയി. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെമ്മിലെ മൂന്ന് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th century, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്താൽ നമ്മളെ ഫസ്റ്റ് സെമ്മിലുള്ള എല്ലാ പേപ്പേഴ്സും നമ്മൾ കവർ ചെയ്തു. ഐ മീൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു പേപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇതിലുള്ള വർക്ക്സൊക്കെ നല്ല രസമാണ് പഠിക്കാൻ. മാത്രമല്ല, ആസ് എ സോഷ്യൽ ബീയിങ് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേപ്പറിൽ നിന്ന് പഠിക്കാനുണ്ട്, തിരിച്ചറിയാനുണ്ട്. സോ അത്രയും നല്ലൊരു പേപ്പറാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേപ്പറാണ് ഈ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th century എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പോയട്രീസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ്. ആദ്യം അനോട്ടേഷൻ, പിന്നെ ഷോർട്ട് ഷോർട്ട് എസ്സേ, ദെൻ എസ്സേ. വെയിറ്റേജും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ അനോട്ടേഷൻ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ പോയട്രീസും നിങ്ങൾ നോക്കണം. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം, നേരെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഹൗ വുഡ് യു റീഡ് കുബ്ല ഖാൻ ആസ് എൻ അലിഗറി ഓഫ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ. അപ്പോൾ കുബ്ല ഖാൻ എന്ന് പറയുന്നത് എസ് ടി കോൾറിഡ്ജിൻ്റെ ഒരു വർക്കാണ്, നല്ല രസമുള്ള വർക്കാണ്. ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോയട്രിയാണ്. അദ്ദേഹം ഒരുപാട് എഴുതണം എന്ന് വിചാരിച്ച് ഒരു ഓപ്പിയം ഒക്കെ കഴിച്ചിട്ട്, ഓപ്പിയം എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതൊരു ലഹരിയാണ്. ഓക്കെ, അപ്പോൾ ആ ഓപ്പിയം ഒക്കെ കഴിച്ചിട്ട് ഒരുപാട് എഴുതണം എന്ന് വിചാരിച്ച് എഴുതാനിരുന്നൊരു പോയട്രിയാണിത്. പക്ഷേ എന്ത്, അൺഫോർച്ചുനേറ്റ്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിസിറ്റർ വന്നു. ആ വിസിറ്ററിനോട് ഒരുപാട് നേരം സംസാരിച്ചും ഈ ഓപ്പിയത്തിൻ്റെ ഹാങ് ഓവർ പോയി. അങ്ങനെ എന്തായി, എഴുതാൻ വെച്ചിരുന്ന വരികൾ മറന്നുപോയി. അങ്ങനെ നിർത്തിവെച്ചൊരു പോയട്രിയാണ് ഈ ഒരു കുബ്ല ഖാൻ എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ആണ്, ഭയങ്കര രസമുള്ളൊരു പോയട്രിയാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള അലിഗറിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പോയട്രീസും പഠിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെറേറ്റീവ് ടെക്നിക്സ് നമ്മൾ നോക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ ദി കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ബൈ മൊറാലിറ്റി ഓൺ സൊസൈറ്റി നെഗോഷിയേറ്റഡ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആണസ്റ്റ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആണസ്റ്റ് നിങ്ങളുടെ ഈ ഒരു പേപ്പറിൽ ഒരൊറ്റ ഡ്രാമയുള്ളു തോന്നുന്നു. മാത്രമല്ല, ഇത് 19th century ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് കൂടിയാണ്. ഓസ്കാർ വൈൽഡ് ആണ് ഈയൊരു പ്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈയൊരു വർക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ, വിക്ടോറിയൻ മൊറാലിറ്റി എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റീനെ അവരുടെ ലൈഫിൽ ലീഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. ഏണസ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്, അതായത് ഏണസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാവുക, അല്ലെങ്കിൽ ഭയങ്കര സത്യസന്ധമായിട്ടുള്ളൊരു വ്യക്തിയാവുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, വിക്ടോറിയൻ കാലഘട്ടത്തിൽ 19th century ഉണ്ടായിരുന്ന ഇംഗ്ലണ്ട് പോലുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ, അല്ലെങ്കിൽ അവിടെയുള്ള സൊസൈറ്റികൾ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിരുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ഏണസ്റ്റായിട്ട്, സൊസൈറ്റിയിൽ നല്ല കുട്ടിയായിട്ട് നല്ലവനായ ഉണ്ണിയായിട്ട് നടക്കുന്ന ആളുകളെ ആയിരുന്നു അന്നത്തെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഈ ഒരു ഏണസ്റ്റ് ആവുന്നത്, എങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു പ്ലേ ആണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്നത്. ആ ടൈറ്റിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. സോ ഈ ഒരു പ്ലേയിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഈ ഒരു മൊറാലിറ്റി ഇമ്പോസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി ഇമ്പോസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതൊരു ചെറിയൊരു നാടകമാണ്, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, കമൻറ്റ് ഓൺ ദി ബ്ലറിങ് ഓഫ് ജോണർ ലൈൻസ് ബിറ്റ്വീൻ എസ്സേ ആൻഡ് ഫിക്ഷൻ ഇൻ ഡ്രീം ചിൽഡ്രൻ എ റിവറി. അപ്പോൾ ഡ്രീം ചിൽഡ്രൻ എ റിവറി ഒരു എസ്സേ ആണ്, പക്ഷേ ഇതൊരു പോയറ്റിക് രീതിയിലാണ്, അല്ലെങ്കിൽ ഭയങ്കര, നമുക്കിപ്പോൾ എസ്സേ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെയുണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാട് എസ്സേകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസണൽ ഐഡൻറ്റിറ്റി, അമർത്യ സെന്നിൻ്റെ വാട്ട് ഈസ് കൾച്ചർ, നെഹ്റുവിടെ, അതുപോലെ വേറെ ഒരുപാട് എസ്സേകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ എന്താണ് അവരുടെ വിഷൻ, അല്ലെങ്കിൽ അവർക്ക് എന്താണോ പറയാനുള്ളത് അത് അതേപോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡ്രീം ചിൽഡ്രൻ്റെ അങ്ങനെയല്ല.
അപ്പോൾ ഈ ഒരു എസേ വായിക്കുമ്പോഴത്തേനും നമുക്കൊരു ഫിക്ഷൻ വായിക്കുന്ന ഫീലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ ഭയങ്കര പോയിറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റഫോസ് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് എസ്സേയുടെ എലമെൻറ്റും അതുപോലെ തന്നെ ഒരു ഫിക്ഷൻ്റെ എലമെൻസും അല്ലെങ്കിൽ ഈ ഫിക്ഷൻ എന്ന് പറയുന്ന ജോണറും എസ്സേ എന്ന് പറയുന്ന ജോണറും എങ്ങനെയാണ് ഇതിൽ ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്? ഓക്കെ, അതാണ് ഇതിൽ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് സമ്മറി എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതിലെ ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യുന്നു വേണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതാൻ, ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളതാണ്. ഹീത്ക്ലിഫ് ആസ് എ ബൈറണിക് ഹീറോ. അപ്പം ഹീത്ക്ലിഫ് ഏതിലെ ക്യാരക്ടറാണ്? വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഫിക്ഷനിലെ ക്യാരക്ടറാണ്. എമിലി ബ്രോണ്ടിയാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വുതറിംഗ് ഹൈറ്റ്സ് നല്ല രസമുള്ളൊരു വർക്കാണ്, അതിൽ ചില ഗോത്തിക്കായിട്ടുള്ള എലമെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ലവ്, റിലേഷൻഷിപ്പ്, ഡിഫീറ്റ്, ദെൻ പിന്നെ ഒരു കുടുംബത്തിൻ്റെ തകർച്ച, അങ്ങനെ ഒരുപാട് തീംസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു മേജർ ക്യാരക്ടറാണ് ഹീത്ക്ലിഫ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരു ട്രാജിക് ക്യാരക്ടറാണെങ്കിലും അദ്ദേഹം ചില സമയങ്ങളിൽ അദ്ദേഹം ഒരു പാവമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ്നെസ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഹീത്ക്ലിഫിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയുള്ള ക്യാരക്ടറാണ്? ആസ് എ ബൈറണിക് ഹീറോ. ബൈറൺ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു ലവ് പോയറ്റ് ആയിരുന്നു, ലോർഡ് ബൈറൺ എന്ന് പറയുന്നത്. അപ്പോൾ ബൈറണിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലവ് പോയറ്റാണ്, അപ്പോൾ റൊമാൻറ്റിക് പോയറ്റാണ്. അപ്പോൾ ഇതിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഹീത്ക്ലിഫ് എങ്ങനെയാണ് ഇതിലൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വരുന്നത്? അതാണ്, അങ്ങനെയാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തിരിച്ചും വളച്ചൊക്കെ ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? നേരെയല്ല, ബൈറണിക് ഹീറോ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അന്താളിച്ചു പോകും, എന്താ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ആലോചിച്ചു പോകും. സോ അതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ഹീത്ക്ലിഫ് ഇതിലൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ക്ലാസ് ഇൻ ടെസ്റ്റ് ഓഫ് ദി അബവിൽസ് എന്ന് പറയുന്നത്. ഇതും ഭയങ്കര രസമുള്ളൊരു വർക്കാണ്, എനിക്കറിയില്ല, എനിക്കിതിലുള്ള എല്ലാ വർക്ക്സും ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല പോയട്രീസും നല്ല ഫിക്ഷൻസും നല്ല ഡ്രാമാസൊക്കെയാണ്. അപ്പോൾ അതിലുള്ള സോഷ്യൽ ക്ലാസ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ മേജർ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു വിമനാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബിൽ യൂട്യൂബ് ചാനലുകളിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി സമ്മറി ഒക്കെ കേൾക്കാം. അതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അനാലിസിസ് കൂടി ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നന്നായിരിക്കും. നമ്മളും ഇതിൻ്റെ ഡിസ്കഷനൊക്കെ ചെയ്യും, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഏത് ചാനലാണോ കംഫർട്ട് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് സെർച്ച് ചെയ്യാം. ഓക്കെ, ദെൻ ടിത്തോണസ് ആസ് എ ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ ആൻ എലിജിയ സ്ട്രെയിൻ. ഓ മൈ ഗോഡ്. അപ്പോൾ ടിത്തോണസ് എന്ന് പറയുന്നൊരു വർക്കുണ്ട്. ടിത്തോണസും ഇതുപോലെ നല്ല രസമുള്ളൊരു ഫാൻറ്റസിക് ആയിട്ടുള്ളൊരു അത് ഇതിലൊരുപാട് മിത്തിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടൽ, അങ്ങനെയുള്ള തീംസൊക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു പോയട്രിയാണ്. ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ടിത്തോണസിൻ്റെ ഓദറിനെ കുറിച്ച് എഴുതണം. പിന്നെ എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് എഴുതണം. ആരാണ് ഡ്രമാറ്റിക് മോണോലോഗ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏറ്റവും കൂടുതൽ ആരുടെ പോയട്രീസിലായിരുന്നു? റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പോയട്രീസിലായിരുന്നു. അപ്പോൾ എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ്? അതായത് ഒരു വ്യക്തി മാത്രമായിരിക്കും ഈ ഒരു പോയട്രിയിലെ നെറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സംസാരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും. അപ്പുറത്ത് ആരായിരിക്കും? ഒരു സൈലൻറ്റ് ലിസണർ ഉണ്ടായിരിക്കും. ലിസണർ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, പക്ഷെ ഒരിക്കലും എന്തെയില്ല, പോയട്രിയിൽ ആ ലിസണറിനെ നമുക്ക് കാണാൻ പറ്റില്ല. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പോയട്രി ഉണ്ട്. അതിൽ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുവർ അല്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അഥവാ ഡ്രമാറ്റിക് മോണോലോഗിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്നും അതുപോലെ നമ്മുടെ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പോയട്രീസൊക്കെ അതിൽ എക്സാമ്പിളായിട്ട് എഴുതണം. പിന്നെ എങ്ങനെയാണ് ആ ഒരു വർക്കിൽ ടിത്തോണസ് എന്ന് പറയുന്ന വർക്കിൽ എങ്ങനെ ഡ്രമാറ്റിക് മോണോലോഗ് ചെയ്യുന്നു എന്നുള്ളതും പറയണം. എങ്ങനെയാണ് എലിജിയാക് സ്ട്രെയിനിലാണ്, എലിജി എന്ന് പറയുമ്പോൾ അതാണ് വിലാപകാവ്യാണ് എലിജി എന്ന് പറയുമ്പോൾ. സോ വിലാപകാവ്യ ഒരു നെഗറ്റീവാണ്, ഒരു സാഡ്നസ് ആണ്. അപ്പോൾ ആ സാഡ്നസ് എങ്ങനെ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് വേണം എഴുതാൻ. ഇനി നെക്സ്റ്റ് വരുന്ന ഡോവർ ബീച്ച് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതും നല്ല അടിപൊളി പോയട്രിയാണ്.
അത് ഈ ഒരു 19th century ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു പോയട്രിയാണ് കേട്ടോ ഡോവർ ബീച്ച് എന്നൊക്കെ പറയണത്. അതിൽ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതിൽ കാര്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വാലിറ്റിയും അതുപോലെ മോഡേണിറ്റിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മോഡേണിസം വന്നതുകൊണ്ട് റിലീജിയനിൽ സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റിലീജിയസ് അൺസർട്ടനിറ്റി ഇൻ ഡോവർ ബീച്ച് ആ ഒരു വർക്കിൽ പറയുന്നുണ്ട് എങ്ങനെ ആളുകൾ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വിട്ടിട്ട് മോഡേണിസത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ മോഡേണിസം വന്നപ്പോൾ എങ്ങനെ ആളുകൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിലീജിയൻ ഉപേക്ഷിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ വേറെ കുറേ എന്താ റെഫറൻസുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് എസ്സേ നോക്കാം. എസ്സേയിൽ ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഡിക്കൻസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ ഈ ഒരു ടെയിൽ ഓഫ് ടു സിറ്റീസ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കണം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷനും പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാലോ നമ്മുടെ ഫിക്ഷൻസൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. കാരണം ചാൾസ് ഡിക്കൻസൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അയാളുടെ വർക്ക് അത്ര പിന്നെ ഫാൻറ്റസിക് ആവില്ല, അത്ര നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്ന വർക്കാവില്ല. കാരണം അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ പോർട്രേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ടെയിൽ ഓഫ് ടു സിറ്റീസിൽ ഇതുപോലെ ഒരുപാട് റെവല്യൂഷനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർക്കിന് പിന്നെ ഇതിൻ്റെ ഒരു സമ്മറിയും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ആൻസർ എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ദി റൊമാൻറ്റിക് റിവൈവൽ ഇൻ ഇംഗ്ലണ്ട് വിത്ത് റെഫറൻസ് ടു എനി 4 points യു ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ അറ്റംപ്റ്റ് ക്രിട്ടിക്കൽ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ റൊമാൻറ്റിക് റിവൈവലാണ്. അപ്പോൾ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന തീമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതായത് 19th 20th century ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷിലുണ്ടായിരുന്ന മേജർ ലിറ്റററി മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കാൻ പറയുന്നത്. ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിച്ചാൽ മാത്രമേ, അതായത് ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊക്കെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ള 4 പോയിൻറ്റ്സിനെ റൊമാൻറ്റിക് പോയിൻറ്റ്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട് വേണം എന്തെഴുതാൻ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എഴുതാൻ. അപ്പോൾ റൊമാൻറ്റിക് പോയിൻറ്റ്സ് ആരൊക്കെയാവുന്നു, ജോൺ കീറ്റ്സിൻ്റെ വർക്ക് പഠിക്കാനുണ്ട്. പിന്നെ കുബ്ലാഖാൻ എഴുതിയത് ജോൺ കീറ്റ്സിൻ്റെ ഏതായിരുന്നു, ഓഡ് ടു എ നൈറ്റിംഗേൽ ആയിരുന്നു. പിന്നെയുള്ളത് നമ്മുടെ കുബ്ലാഖാൻ എഴുതിയ കോളറിഡ്ജ്, ഇൻഡസ്ട്രി കോളറിഡ്ജ് റൊമാൻറ്റിക് പോയിറ്റ് ആയിരുന്നു. വില്യം വേഡ്സ്വർത്ത് റൊമാൻറ്റിക് പോയിറ്റ് ആയിരുന്നു. വില്യം വേഡ്സ്വർത്തിൻ്റെ പോയിട്രി ഇതായിരുന്നു. പിന്നെ ചിഞ്ചാണാബെ എന്ന് പറയുന്ന ഒരു പോയിട്രി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതായിരുന്നു. പിന്നെ ഒരു ഒരു റൊമാൻറ്റിക് പോയിറ്റിനെ കൂടി മെൻഷൻ ചെയ്യാം, നമുക്ക് ആ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ദെൻ പിന്നെ വരുന്നത് ഡിസ്കസ് മാരേജ് ആസ് എ സബ്ജക്റ്റ് ഫോർ ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ ആൻഡ് ഡിബേറ്റ് ഇൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. അപ്പോൾ കണ്ടില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് ഇപ്പോൾ 2 questions വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് മാരേജ് ആസ് എ സബ്ജക്റ്റ് ഫോർ ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ. അപ്പോൾ ഈ ഒരു വർക്കിൽ മാരേജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ തമ്മിലെ റിലേഷൻഷിപ്പൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ വർക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ തോന്നുന്നു. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദെൻ ലാസ്റ്റ് വരുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ കോമൺലി ഹെൽഡ് ഐഡിയാസ് ഓഫ് വിമൻ ഇൻ വിക്ടോറിയൻ ഇംഗ്ലണ്ട് ആസ് റെപ്രസെൻറ്റഡ് ഇൻ ഫ്രാ ലിപ്പോലിപ്പി. ഫ്രാ ലിപ്പോലിപ്പി വലിയൊരു പോയട്രിയാണ്. നമുക്കൊരു ക്ലാസ് കൊണ്ടൊന്നും അത് തീരില്ല, ഒരു 2 വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും. ആ ഒരു പോയട്രിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 2-3 വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലെ വിമൻ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ എന്താ, അത് തന്നെയായിരുന്നു വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. സ്ത്രീകൾക്കൊരു 2nd സ്ഥാനമായിരുന്നു, ഇക്വാളിറ്റി ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇക്വാളിറ്റി ഒക്കെ വന്നത്. ഈ ഫെമിനിസം ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വിക്ടോറിയൻ മൊറാലിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല,
ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ എത്ര തീംസ് പഠിച്ചാലും എത്ര അനാലിസിസ് പഠിച്ചാലും ലിറ്ററേച്ചറിൽ എപ്പോഴും എന്താണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പം ഒരുപാട് അനാലിസിസ് വായിക്കണം. ഇപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്. ഫസ്റ്റ് സെം എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആക്ച്വലി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എനിവേ നിങ്ങൾക്ക് ടൈമുണ്ട്, ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ സമയമെടുത്ത് പതുക്കെ പതുക്കെ ഓരോ വർക്കും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയവർ നന്നായിട്ട് പഠിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ചെയ്യുമ്പോൾ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടാത്ത പോയിൻറ്റ്സൊക്കെ ഞാൻ പറയുന്നുണ്ട് എങ്കിൽ അതൊക്കെ എഴുതി വെക്കുക, എക്സാമിന് അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെയോ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.